In this video, we will be discussing the topic biomimicry. ഈ ടേമിനകത്ത് ഇതിനകത്ത് രണ്ട് ടേംസ് നമുക്ക് ആലോചിക്കാം, ബയോ ആൻഡ് ദെൻ മിമിക്രി. ബയോ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ടേമും, മിമിക്രി നമുക്ക് വേറെ എന്തിനോ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ടേമും. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ബയോ മിമിക്രി മീൻസ് വി ആർ ട്രൈങ് ടു മിമിക് ദ നേച്ചർ, നേച്ചറിനെ എങ്ങനെയൊക്കെയോ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ഒരു ടെക്നിക്കിനകത്ത് ഇതിനെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേച്ചറിൽ നിന്ന് ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയല്ല, കിട്ടാൻ വേണ്ടിയല്ല, പകരം നമുക്ക് നേച്ചറിൽ എന്ത് പഠിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബയോമിമിക്രി ഈസ് ഡിഫൈൻഡ് ആസ് എ മെത്തഡോളജി ടു ഒബ്സേർവ്, ഇൻസ്പയർ ആൻഡ് വാല്യൂ നേച്ചർ, ടു ലേൺ ഫ്രം ഇറ്റ് and find long lasting solutions to the problems of mankind. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം നേച്ചറിൽ നിന്ന് കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നേച്ചറിലേക്ക് തന്നെ തിരിച്ചു നോക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചർ ഇസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഡിസൈനർ ആൻഡ് ദ മോസ്റ്റ് ബ്രില്ലിയൻറ്റ് എഞ്ചിനീയർ ദർ എസ് എവർ ഇവോൾവ്ഡ്. ഓക്കെ, നമ്മൾ നേച്ചറിനെ നോക്കേണ്ട ആസ് എ മോഡൽ, ആസ് എ മെഷർ ആൻഡ് ആസ് എ മെൻറ്റർ. ഇതൊക്കെ ഒരു ജസ്റ്റ് ടേംസാണ് ബയോമിമിക്കിങ്ങിനെ പറ്റിയുള്ള ടേംസിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഫിഗേഴ്സ് കാണിച്ചു പോവാണ്, പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, സം എക്സാമ്പിൾസ് ഫ്രം നേച്ചർ. സെൽഫ് ക്ലീനിങ് പെയിൻസ് ആൻഡ് സർഫസസ്. ഈ ലോട്ടസ് ലീഫിനൊക്കെ പുറത്ത് വെള്ളം നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് നാച്ചുറലായിട്ട് വീണിട്ടുടനെ അങ്ങ് പോവും. ആ ഒരു സെൽഫ് ക്ലീനിങ് നേച്ചറുണ്ട് ഇപ്പം ലോട്ടസ് പ്ലാന്റിന്. അപ്പം അത് നമുക്ക് നേച്ചറിലെ നേച്ചറിൽ നിന്നുള്ള സംഭവം ലൈഫിലേക്ക് മിമിക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സർഫസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ടൈപ്പ് ഡിസ്കഷനാണ് സെൽഫ് ക്ലീനിങ് പെയിൻസ് ആൻഡ് സർഫസസ്. പിന്നെ ഷിങ്കാൻസൻ ബുള്ളറ്റ് ട്രെയിൻ, കിങ് ഫിഷർ ബേർഡിൻ്റെ ഒരു നേച്ചറിൽ നമുക്ക് ട്രെയിനിനെ മോഡൽ ചെയ്യുന്ന ഒരു പ്ലേസാണ് ഷിങ്കാൻസൻ ബുള്ളറ്റ് ട്രെയിൻ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ പഠിക്കാം. ഈ പറഞ്ഞ കിങ് ഫിഷറിൻ്റെ ഒരു ബീക്കിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ അതിൻ്റെ വെച്ച് നമ്മൾ നമ്മുടെ ട്രെയിനിലേക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാസീവ് കൂളിംഗ് ഇൻ ബിൽഡിങ്. ടെർമൈറ്റ് മൗണ്ടിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റാണിത്. ആ ഷേപ്പിലൊരു ബിൽഡിങ് പണിത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബിൽഡിങ്ങിനകത്ത് ഒരു കൂളിംഗ് നേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇൻ ഹോട്ടർ കൺട്രീസിലായിരിക്കും, ചൂട് കൂടിയ കാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഇത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബിൽഡിങ്ങിനകത്ത് ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ളൊരു മെത്തേഡ് ബേസ്ഡ് ഓൺ ടെർമൈറ്റ് മൗണ്ട്. ഗീക്കോ ടേപ്പ്, ഗീക്കോ ലിസാർഡ് ഓരോ സർഫസിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു കൺസെൻട്രേഷൻ ഉണ്ട്. സോ അതിനെപ്പറ്റി മിമിക് ചെയ്ത് നമ്മൾ ആ രീതിയിലുള്ള അഡ്ഹസീവ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഗീക്കോ ടേപ്പ്. രണ്ടു ടൈപ്പ് ഓഫ് അഡ്ഹസീവാണ് അത്. അതിനെപ്പറ്റി എങ്ങനെയാണ് ഈ പറഞ്ഞ ഗീക്കോ ലിസാർഡ് നമ്മൾ ഓരോ സർഫസിൽ പിടിച്ചു നിൽക്കുന്നത്, ആ അതിനെ വെച്ച് മോഡൽ ചെയ്ത് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് ഗീക്കോ ടേപ്പ്. ആൻഡ് വൺ ലാസ്റ്റ് എക്സാമ്പിൾ, ബയോണിക് കാർ കൺസെപ്റ്റ് ബൈ മെർസിഡസ്. ഇതിനകത്ത് ബോക്സ് ഫിഷിൻ്റെ എയറോഡൈനമിക് ഷേപ്പാണ് ഈ പറഞ്ഞ കാറിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഈ ഷേപ്പ് വെച്ച്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അഞ്ചാറ് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ബയോമിമിക്കിങ് ആൻഡ് ബയോമിമിക്രി, വി ആർ ട്രൈങ് ടു മിമിക് ദ നേച്ചർ ടു സോൾവ് ദ മാൻ കൈൻഡ്സ് പ്രോബ്ലം. ഓക്കെ ഓക്കെ.